നമുക്കിന്ന് വളരെ രുചികരമായ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്താൻ വെക്കണം. ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി കുതിരട്ടെ, അപ്പോഴേക്കും നമുക്ക് നാളികേരം വറുത്ത് വയ്ക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഇലവ് ഇട്ട് കൊടുക്കണം. നാല് ചുവന്നുള്ളിയും ഒരു കപ്പ് നാളികേരം ചെരുകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവുന്നതുവരെ വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വറുത്തെടുത്താൽ മതി. നാളികേരം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിക്കിട്ടണം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. ഇതിലേക്ക് 4 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. 5 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി മീഡിയം ഫ്ലെയിമിൽ 1-3 മിനിറ്റ് ഇട്ട് വാട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നാളികേരം വറുത്ത് വെച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നാളികേരം ഒറ്റയടിക്ക് അരച്ചെടുക്കാതെ ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. നാളികേരത്തിലുള്ള എണ്ണ കൊണ്ട് തന്നെ അത് നന്നായി അരിഞ്ഞു കിട്ടും. നാളികേരം നല്ലതുപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കുന്നില്ല, കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കി കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുളി കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നല്ലതുപോലെ തിളക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.